തമിഴ്നാട്ടിലെ കള്ളാക്കുറിച്ച് ജില്ലയിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി അഞ്ചായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം തൊണ്ണൂറ് കടന്നു ഡെസ്കിൽ നിന്ന് പി ജെ അരുൺ ചേരുന്നു അരുൺ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രഭാകർ വലിയ ഒരു ദാരുണമായ സംഭവം തന്നെയാണ് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കരുണാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യാജമദ്യ വ്യാജമദ്യം ആളുകൾ കഴിക്കുകയും കൂടാതെ ഇന്നലെ വൈകിട്ടോടുകൂടി ഒൻപത് പേർ മരിക്കുകയും മരിക്കുകയും ചെയ്തോടു ഈ ദുരന്തത്തിൻ്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചോളം പേർ മരിച്ചു ഈ വിഷുമതി ദുരന്തവുമായി ബന്ധപ്പെട്ട് മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് നൂറുപേർ ഇപ്പോഴും തമിഴ്നാടിൻ്റെ പുതുച്ചേരി മധുര പോലെയുള്ള ഡെൻഡിക്കൽ പോലെയുള്ള മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴും ചികിത്സയിലാണ് എന്തായാലും മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും തമിഴ്നാട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കർശന പരിശോധനകൾ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കള്ളക്കുറിശി മേഖലയിൽ ഇപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിരോധനാജ്ഞ കള്ളിക്കുറിശിയിലെ ഈ കരുണാപുരം മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള മരണമടഞ്ഞവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും കൂടാതെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവർക്ക് അൻപതിനായിരം രൂപയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു രാഷ്ട്രീയ പോരിനും ഇതുമായി ഈ വിഷുമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കളമൊരുങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഡി എം കെ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശിക്കുന്നുണ്ട് ഇതിൽ ഇതിൽ അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടോ അത് അത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രതികരണം പ്രതിബന്ധ പ്രധാനമന്ത്രി ഇതിൽ നടത്തുമോ എന്നുള്ളത് എന്തായാലും തമിഴ്നാട്ടിലെ നടനും കൂടാതെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങി വരുന്ന നടൻ നടൻ വിജയ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉയർത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ ഇതേ രീതിയിൽ ഒരു വിഷമതി ദുരന്തം ഉണ്ടായിട്ടും ഒരു മുൻകരുതൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ എന്തായാലും രാഷ്ട്രീയ ഈ പോരുകളെല്ലാം മാറ്റി നിർത്തുമ്പോൾ നമ്മൾ നമ്മളിതിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവം സംഭവത്തിലേക്ക് കടക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം മരണസംഖ്യ ഇനിയും ഉയരും നൂറും ോളം പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാരണം ഈ കള്ളക്കുറിശി ജില്ലയുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശങ്ങളിലുള്ളവരാണ് ഈ വിഷബദ്ധ്യ ദുരന്തത്തിൽ ഏർപ്പെട്ടില്ല രണ്ട് ഈ ഈ മരിച്ചവരിൽ രണ്ട് സ്ത്രീകളും ഒരു ട്രാൻസ് വ്യക്തിയും ഉൾപ്പെടുന്നു എന്നുള്ള വിവരം വരുന്നു അതുകൊണ്ട് ഈ ഒരു മുപ്പത്തഞ്ചിൽ ഈ ഒരു മരണസംഖ്യ ഒതുങ്ങില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പറയുന്നത് കാരണം നൂറോളം പോർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്തായാലും തമിഴ്നാട് സർക്കാർ പത്തു ലക്ഷം രൂപയും മരിച്ചവരുടെ കുടുംബത്തിന് ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയും തമിഴ്നാട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുമോ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും കേരളത്തോട് അടുത്ത് കിടക്കുന്ന അടുത്തു കടക്കുന്ന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വലിയ ഒരു വേദനാജനകമായ വാർത്തകളാണ് വരുന്നത് ഈ ഒരു നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് മുപ്പത്തഞ്ചോളം പേർ മരിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് ാണ് തമിഴ്നാട്ടിലുള്ള പ്രാദേശിക മാധ്യമങ്ങളും മറ്റ് ദേശീയ മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷമി പ്രഭാകർ തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വ്യാജ മദ്യദുരന്തം മുപ്പത്തി പേർ മരിച്ചു എന്നുള്ള വിവരമാണ് അരുൺ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്